പക്ഷേ സന്ദീപ് ഭായർ കമ്മ്യൂണിക്കേഷൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നരേന്ദ്രമോദി വളരെ സക്സസ്ഫുൾ ആവുന്നത് അദ്ദേഹത്തിന്റെ വളരെ എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കൂടിയാണ്. പിണറായി വിജയനും അതിനുള്ള കഴിവുണ്ട്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസുകൾ വലിയ തോതിൽ തുടർ ഭരണത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ വലിയ തോതിൽ നെഗറ്റിവിറ്റി ഉണ്ട്, ഹോസ്റ്റലായ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ, ഞാൻ അതിന്റെ ഭരണപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിനൊരു പൊളിറ്റിക്കൽ എക്സസൈസായി കണ്ടാൽ എല്ലായിടത്തും സംസ്ഥാനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു മന്ത്രിസഭ ആകെ തന്നെ പോകുന്നു, അവരെ കാണുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവിലാണോ പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനം? ഒന്ന് അങ്ങ് പറഞ്ഞൊരു കാര്യത്തിന് യോജിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ വളരെയധികം അപകടകരമായിട്ടുള്ള സ്ഥിതിയിലാണ്. ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു PR എക്സൈസ് സംസ്ഥാന സർക്കാരിന്റെ മുഖഛായ നന്നാക്കാൻ, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നന്നാക്കാൻ ആവശ്യമുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതിൽ ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല, രാഷ്ട്രീയമായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങ് പ്രധാനമന്ത്രിയുമായി ജനങ്ങളുമായി സംവദിക്കുന്നത്, അദ്ദേഹം നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആപ്പുണ്ട്, നരേന്ദ്രമോദി ആപ്പുണ്ട്. ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും ഡിജിറ്റലി അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ വളരെ എളുപ്പമുണ്ട്. അദ്ദേഹത്തിന് പരാതികൾ കൊടുക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ നിലമ്പൂരിലെ ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തിന് വരെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ വരെ അദ്ദേഹത്തിന് ആ ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഒരു സിസ്റ്റം അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഡിജിറ്റലിയാണ്, അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളുമായി നിരന്തരം സംവദിക്കുന്നുണ്ട്. മൻ കി ബാത്ത് ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാൻ, ജനങ്ങളുമായി സംവദിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ ഭയമില്ല. പ്രധാനമന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ ഭയമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, മുഖ്യമന്ത്രി ഇപ്പോഴും വലിയ സുരക്ഷയുടെ നടുക്ക്, അതിലും പുറമെ DYFI ക്കാരുടെ കൂടി സുരക്ഷയുടെ നടുക്കാണ് അദ്ദേഹം ഇത്തരം പരിപാടികൾ, അദ്ദേഹത്തിന്റെ സ്വന്തം മലയാളികളുടെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ പോലും അദ്ദേഹം നടക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഓർമ്മയിൽ ഇവിടെ കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത്, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ത്രെട്ട് ഉള്ള രാഷ്ട്ര നേതാവാണെന്ന് ആലോചിക്കണം. അദ്ദേഹം കൊച്ചിയിൽ ഇറങ്ങി സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലൂടെ വളരെ ക്ലോസ് റേഞ്ചിൽ ജനങ്ങളെ നിർത്തി ആ ജനങ്ങൾക്കിടയിലൂടെയാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. കുറച്ച് ദൂരമല്ല, 1.5 കിലോമീറ്റർ അദ്ദേഹം നടന്നത് ഈ കൊച്ചിയിൽ. അതുപോലെ നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതുപോലെ നടക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ് സത്യം. നോക്കുക, നേരത്തെ അങ്ങ് പറഞ്ഞു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഇവിടെ ഇതിനു മുമ്പ് ചില കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രി E K നായനാർ, അദ്ദേഹവുമായിട്ട് എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ ജനങ്ങളുമായി സംവദിച്ചത്? അന്നത്തെ കാലത്ത് ഏഷ്യാനെറ്റിലൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന പരിപാടി നടത്തി. അതൊരു ഫോണിൻ പ്രോഗ്രാം ആയിരുന്നു. എല്ലാ ഞായറാഴ്ചയും ജനങ്ങളുമായി തത്സമയം സംവദിക്കുന്ന ഫോണിൻ പ്രോഗ്രാം ആയിരുന്നു. അത്തരം ഒരു ഫോണിൻ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം പ്രശ്നം എന്താ, ഒരു തത്സമയ പരിപാടി അതുപോലെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നതായ 7-ാം ക്ലാസ്സുകാരനാണ് വിളിക്കുന്നത്. 7-ാം ക്ലാസ്സുകാരൻ വിളിച്ച് ഈ മുഖ്യമന്ത്രിയെ പറയുന്ന ഭാഷ എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ കേട്ടതാണല്ലോ, നമ്മളൊക്കെ അത് അറിഞ്ഞതാണല്ലോ. അപ്പൊ E K നായനാരോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ആ സമീപനമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ഇപ്പൊ ജനങ്ങൾക്കുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങളെ ഭയമാണ്, ഒന്ന്. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലുണ്ട്, അത് ഇൻഎഫക്റ്റീവാണ്. അവിടെ പരാതി കൊടുത്താൽ ഒരു പരാതിക്കും പരിഹാരമില്ല. 500,000-ത്തിലധികം പരാതി കിട്ടിയിട്ട് ഇവിടെ ശ്രീ P ജയരാജൻ ഇരിക്കുന്നുണ്ടല്ലോ, ഏത് പരാതിക്കാണ് അവിടെ നടപടി എടുത്തിട്ടുള്ളത്? ഏത് പരാതിക്കാണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയുണ്ടെങ്കിൽ ആ കണക്കുകളും നിങ്ങൾ പുറത്തുവിട്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രീവൻസ് സെല്ലുണ്ട്, ആ സിസ്റ്റത്തിൽ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അതിനുള്ള പരിഹാര നടപടികൾ തുടങ്ങിയായി. അത് സംബന്ധിച്ച് വിവിധ വകുപ്പുകളിലേക്ക് ഇൻഫർമേഷൻ പോവുകയായി, ആ വകുപ്പുകളിൽ നിന്ന് പരാതി കൊടുത്തയാളെ അറിയിക്കുകയായി, അത് സംബന്ധിച്ച് നടപടികളുണ്ടാകുന്നു, പരാതികൾക്ക് നടപടികളുണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ പരാതിക്കാരൻ്റെ പരാതി ന്യായമാണെങ്കിൽ അതിന് ആശ്വാസം കിട്ടുന്ന നടപടി കേന്ദ്രത്തിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇനി ഈ പരിപാടി, അതായത് ക്യാബിനറ്റിനെ കൊണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ള പരാതിയും വാസ്തവത്തിൽ കോപ്പി അടിച്ചതാണ്. ഇതും വാസ്തവത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദി ചെയ്ത അതേ പരിപാടി കുറച്ച് ചേരുവകൾ മാറ്റി ഇവിടെ കോപ്പി അടിച്ചതാണ്. പക്ഷേ ഗുജറാത്തിൽ ഒരിക്കലും അതൊരു പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് ഈ തരത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം പല ഗ്രാമങ്ങളിലേക്ക് അവിടെ എങ്ങനെയാണ് പോയത്? അവിടെ അദ്ദേഹം ഗ്രാമങ്ങളിലേക്ക് പോയത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അതായത് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മുഴുവൻ ക്യാബിനറ്റിനെയും കൂട്ടി അദ്ദേഹം ഗ്രാമങ്ങളിൽ പോയി പെൺകുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഗുജറാത്തിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള കുതിപ്പ് അത് കാരണം ഉണ്ടായതാ. അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ചാലകശക്തിയായി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും മാറിയെങ്കിൽ ഇവിടെ ഇതാ പൗരപ്രമുഖർ എന്ന് പറയുന്ന എലൈറ്റ് ക്ലാസ്സുമായി പുഴുങ്ങിയ മുട്ട പ്രഭാത ഭക്ഷണത്തിന് കഴിക്കാനിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവര് മുൻപ് നടത്തിയ യാത്രകളും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മിനി കൂപ്പറിലാണല്ലോ CPMന്റെ യാത്ര നടന്നത്, മിനി കൂപ്പറിൽ, ഓർമ്മയില്ലേ?
ഇവരുടെ യാത്രകളൊക്കെ ഇതുപോലെയുള്ള എലൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ ശ്രീ പി ജയരാജനോട് വിളിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിനുള്ളിൽ നിൽക്കുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു ഭാഗത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും എതിർപ്പ് പറയുന്നയാളാണ് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എലൈറ്റ് ക്ലാസ്സുമായിട്ടുള്ള നിങ്ങളുടെ ഈ സംവാദം അദ്ദേഹം ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട്. കുറച്ച് പേരെയൊക്കെ ഞങ്ങൾ സാധാരണക്കാരെ വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ പി ജയരാജൻ പറയട്ടെ, സമൂഹത്തിലെ ഉയർന്ന തലങ്ങളിൽ നിന്നുള്ള വലിയ സമ്പന്നരെയാണ് ഭൂരിപക്ഷത്തോടെ വിളിക്കുന്നത്, അവരുമായിട്ടാണ് സംവദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ സംവദിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളുമായി സംവദിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഒന്ന് നോക്കൂ, ഇന്ന് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പെനട്രേഷൻ ഉള്ള മൊബൈൽ പെനട്രേഷൻ ഉള്ള നാടാണ്. ഈ നാട്ടിലെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ ഇങ്ങനെ നവകേരള സദസ്സിൽ വന്ന് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശരി, നിങ്ങൾക്ക് അതിന് പ്ലാറ്റ്ഫോം തുറന്നു കൊടുത്താൽ മതി. നിങ്ങളുടെ നിലവിലുള്ള പ്ലാറ്റ്ഫോം വെച്ച് ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹം വലിയ തോതിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? പരാതികളുടെ എണ്ണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായതുകൊണ്ടാണ് കൗണ്ടർ കൂട്ടിയതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അത് സൂചിപ്പിക്കുന്ന എന്താ? ഈ സർക്കാർ ഒരു ഫെയിലിയർ ആണെന്നുള്ളതല്ലേ? ഇദ്ദേഹത്തിന്റെ ഗവർണൻസും പിണറായി വിജയന്റെ ഭരണം എന്ന് പറയുന്നത് പരാജയമാണ്, പരാതികളുടെ പ്രളയമാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ. അതുകൊണ്ട് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പരാതി വരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. എന്തൊരു കഷ്ടമാണിത്! ഇത് അഭിമാനിക്കാനുള്ള വകയാണോ? പരാതികളുടെ എണ്ണം കൂടിയാൽ, പരാതികളുടെ എണ്ണം കൂടുന്നത് നിങ്ങളുടെ ഭരണം പരാജയമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റാണ് തലപ്പാവായിട്ട് പിണറായി വിജയൻ തലയിൽ കെട്ടിവെച്ച് നടക്കുന്നത്. ശരി.